നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. പാക് വ്യോമ അതിർത്തി ലംഘിച്ചുകൊണ്ട് അതിർത്തിയിലെ ഭീകര ക്യാമ്പുകൾ തകർക്കുക, ഇന്ത്യ നടത്തിയത് ഇത് രണ്ടാം തവണയാണ്. നേരത്തെ 2016 ഇന്ത്യ ഉറി ആക്രമണത്തിന് പിന്നാലെ സർജിക്കൽ ആക്രമണം നടത്തിയതും പാക് അതിർത്തി ഭേദിച്ചായിരുന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടെ അതിർത്തിയിലെ 4 തീവ്രവാദി ക്യാമ്പുകളാണ് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയത്. ആളപായമുണ്ടായിട്ടില്ലെന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ആക്രമണത്തിൽ ഏകദേശം 200 ഭീകരർ കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഓപ്പറേഷനിൽ 12 മിറാഷ് വിമാനങ്ങളും ഡ്രോണുകളും ജെറ്റുകളും ഉപയോഗിക്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. 1000 കിലോ സ്ഫോടക വസ്തുക്കൾ ഭീകര ക്യാമ്പുകൾ പൂർണ്ണമായും തകർത്തതായിട്ടാണ് റിപ്പോർട്ട്. നേരത്തെ ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യത്തിന് പ്രധാനമന്ത്രി അനുവാദം നൽകിയിരുന്നു. പുലർച്ചെ 3 മണിയോടെ 4 മേഖലകളിലാണ് ആക്രമണം നടന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങളായ ബലാകോട്ട്, ചാക്കോദി, മുസാഫറബാദ് പാട് എന്നിവ തകർത്തു. ജെയ്ഷെയുടെ α3 കൺട്രോൾ റൂമുകളും തകർത്തു. ഖൈബർ പത്തൂൺഖ പ്രവേശ്യയിലെ നഗരമായ ബാലാകോട്ട് അതിർത്തിയിൽ നിന്നും 50 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ആക്രമണത്തിന്റെ പശ്ചാത്തലം ത്തിൽ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന വിധത്തിൽ സൈന്യം സുസജ്ജമാണെന്നാണ് സൈനിക വൃത്തങ്ങൾ പറയുന്നത്. February 14 പുൽവാമയിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദി സംഘടനയുടെ ആക്രമണത്തിൽ 40 ഇന്ത്യൻ സൈനികർക്കായിരുന്നു ജീവൻ നഷ്ടമായത്. ഇന്ന് രാവിലെ അതിർത്തി കടന്ന് ഇന്ത്യ ആക്രമണത്തിന് ശ്രമിച്ചെന്നും പാക് സേന തിരിച്ചടിച്ചപ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾ സ്ഫോടക വസ്തുക്കൾ വർഷിച്ച് തിരിച്ചുപോയെന്നുമാണ് പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻ ഡയറക്ടർ ജനറൽ ആസിഫ് ഗഫൂറായിരുന്നു ആദ്യം റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഗഫൂറിന്റെ ട്വീറ്റിന് പിന്നാലെ ആക്രമണ വിവരവും പുറത്തു വന്നു. തിരിച്ചുപോകലിന് പാക് മേഖലയായ ബാലാകോട്ടിൽ ഇന്ത്യൻ പോർ വിമാനങ്ങൾ സ്ഫോടക വസ്തുക്കൾ വർഷിച്ചതായും ആളപായമൊന്നും ഉണ്ടായില്ലെന്നുമായിരുന്നു പാകിസ്ഥാൻ വാദം. നേരത്തെ തീവ്രവാദി ആക്രമണത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യൻ ശ്രമം വിജയിച്ചിരുന്നു. അനേകം രാജ്യങ്ങളാണ് ജെയ്ഷെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി വന്നത്. ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായതായി ഇന്ത്യയോ പാകിസ്ഥാനോ വ്യക്തമാക്കിയിട്ടില്ല. കനത്ത ജാഗ്രതയിലാണ് ഇന്ത്യൻ സൈന്യവും. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.